പലരും ഗൾഫിൽ പോകാനായിട്ടൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ട് എന്ന് കണ്ടെത്തി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നെഞ്ഞിൽ കഫക്കെട്ടാണ്, തൊണ്ടയിൽ കഫ അടയുക, എപ്പോഴും തൊണ്ടയിൽ ശബ്ദം പോവുക. അധ്യാപകർക്ക്, പാട്ടുപാടുന്നവർക്ക്, പ്രസംഗിക്കുന്നവർക്ക് ഒക്കെ ഇങ്ങനെ വരാം. അത് മറ്റൊന്ന്, നമുക്ക് ഇന്ന് ആരെ പരിശോധിച്ചാലും പല ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞ് എന്നോടും ചോദിക്കും. വായ തുറക്കാൻ പറ്റാത്തതിനും ചുണ്ട് കോടിപ്പോകുന്ന പലർക്കും കുഞ്ഞുങ്ങളിലും വലിയവരിലും ഒക്കെ പെട്ടെന്ന് വയറുവേദന വരും. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സോഫിയ ടൈംസിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആൻ്റണി വൈദ്യർ. ഞാൻ വയനാട് ജില്ലയിൽ ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞാനിവിടെ പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഗ്രഹവൈദ്യമാണ്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് മഞ്ഞപ്പിത്തം. പലരും ഗൾഫിൽ പോകാനായിട്ടൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മഞ്ഞപ്പിത്തം ഉണ്ട് എന്ന് കണ്ടെത്തി വിസ അനുവദിക്കാറില്ലാത്ത അവസ്ഥകൾ വരുന്നുണ്ട്. അപ്പോൾ പലരും എന്നെ വിളിക്കാറുണ്ട് ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും എന്ന്. ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. HBS AG പോസിറ്റീവ് ആണെങ്കിലാണ് ഈ വിസ കിട്ടാനും വിദേശത്തേക്ക് കടന്നു പോകാനൊക്കെ പ്രയാസം അനുഭവപ്പെടുക. ചിലർക്കൊക്കെ ഗിൽബേർഡ് സിൻഡ്രം എന്ന് പറഞ്ഞിട്ട് ഒരു മഞ്ഞപ്പിത്തം എക്കാലവും ബ്ലഡിലുണ്ടാകും. പക്ഷേ അത് HBS AG നോക്കിക്കഴിയുമ്പം അത് നെഗറ്റീവായിരിക്കും. അപ്പോൾ HBS AG പോസിറ്റീവ് ആകുന്ന മഞ്ഞപ്പിത്തത്തിന് നാം ചെയ്യേണ്ടത് കശുമാവ്, ചില സ്ഥലങ്ങളിൽ കപ്പലുമാവെന്നും പറയും, നമ്മൾ കശുവണ്ടി എന്നൊക്കെ പറയുന്ന ആ ഇതിൻ്റെ മരം, കശുമാവ്, അതിൻ്റെ കുറേ തളിരില പറിച്ചെടുക്കുക. ഒത്തിരി മൂത്ത ഇലയല്ല, മുക്കുന്നതിന് മുമ്പുള്ള തളിരിലകൾ പറിച്ചെടുത്ത് തണലിലിട്ടുണങ്ങണം, വെയിലത്തിട്ടുണങ്ങരുത്. ചൂട് മാത്രം കിട്ടിയാൽ മതി. നല്ല നിഴൽ ഉള്ള സ്ഥലത്ത്, ഷെയ്ഡുള്ള സ്ഥലത്ത് നമ്മളതിട്ട് ധാരാളം ഇല, കുറച്ച് കുറേ ഇല വേണം, പൊടിച്ചാൽ അല്ലെങ്കിൽ കിട്ടണം. അതുകൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിക്സിയിൽ പൊടിക്കുക. പൊടിച്ച് ഒരു സ്പൂൺ ജീരകവെള്ളത്തിൽ രാവിലെ, ഒരു സ്പൂൺ പാലിൽ വൈകിട്ട്. കഴിച്ച് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേ നമുക്ക് ശരീരത്തിന് കുറച്ച് ക്ഷീണമൊക്കെ അനുഭവപ്പെടും. അതൊന്നും പേടിക്കണ്ട, അത് കുറച്ച് ദിവസം കൊണ്ടങ്ങ് മാറിപ്പോകും. അങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ചങ്ങോട്ട് കഴിച്ചാൽ, ഒരു മാസമൊക്കെ കഴിച്ചാൽ നമുക്ക് ഈ HBS AG നെഗറ്റീവായി വരും. അപ്പോൾ ഇന്ന് അത് ഓർത്ത് വലിയ വിഷമിക്കുന്ന കുറേ ആളുകളുണ്ട്. കാരണം ഇന്നിപ്പം മുൻപത്തെ നിയമങ്ങളല്ല, ഹോട്ടലിലും ബേക്കറികളിലും ഒക്കെ ഹെൽത്ത് കാർഡ് വേണം. ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് മഞ്ഞപ്പിത്തമൊക്കെ നോക്കും. അപ്പോൾ മഞ്ഞപ്പിത്തം ചിലപ്പോൾ ഒരുപക്ഷെ പകരാത്ത ഗിൽബേർഡ് പോലെയുള്ള സാധനമൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ഈ ഹെൽത്ത് കാർഡ് കിട്ടാതെ പ്രയാസപ്പെടുന്ന അനേകർ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആദ്യം തന്നെ ഈ കാര്യം നിങ്ങളോട് അറിയിക്കുന്നത്. ഇനി മറ്റൊന്ന്, നാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എപ്പോഴും നെഞ്ഞിൽ കഫക്കെട്ടാണ്. എങ്ങനെയായാലും ആ കഫക്കെട്ട് പോകുന്നില്ല. രാവിലെ എഴുന്നേറ്റാൽ കുറേ ചുമയ്ക്കും, കുറേ കഫം പോവും, ചിലപ്പോൾ കഫം പോകില്ല, തൊണ്ടയിലൊരു കുത്തൽ വന്ന് ചുമയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചുമകളെ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരിലും ഉണ്ട്. ഒരു പത്ത് പേര്, പത്തോ പതിനഞ്ചോ പേര് ഒരുമിച്ച് നിൽക്കുന്നിടത്ത് പലരും ചുമയ്ക്കുന്ന കാണാം. കഫക്കെട്ടും ചുമയും ഒക്കെ യഥാർത്ഥത്തിൽ എനിക്കും ഉണ്ടാവാറുണ്ട് പലപ്പോഴും. അപ്പം നമുക്കെല്ലാവർക്കും ഇതുണ്ട്. അതിനെ മാറ്റിയെടുക്കാനായിട്ട് നല്ല മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എടുക്കുക, ഒരു ടീസ്പൂൺ എടുക്കുക നല്ല മഞ്ഞൾപ്പൊടി. നല്ല മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്, ഞാൻ മുൻപ് മഞ്ഞളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പല കമൻറ്റുകളും വരികയും ഒക്കെ ഉണ്ടായി. ഞാൻ പറയുക എന്നും പറയും, തോല് കളഞ്ഞെടുക്കണം. തോല് കളഞ്ഞ് പുഴുങ്ങിക്കോണമെന്നില്ല, നല്ല പച്ച മഞ്ഞളെടുത്ത് അതിൻ്റെ വിത്തെടുത്ത് തോല് കളഞ്ഞ് കനം കുറഞ്ഞരിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം വെയിലത്തിട്ടുണങ്ങി പൊടിച്ച് ഒരു സ്പൂൺ പൊടിയെടുത്ത് അതിൽ തേനൊഴിച്ച് ചാലിച്ച് 15 തുള്ളി ചെറുനാരങ്ങാ നീരും കൊണ്ട് അതിലൊഴിച്ച് ചാലിക്കുക. രാവിലെയും വൈകിട്ടും കഴിക്കുക. പക്ഷേ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കരുത്, 7 ദിവസം മാത്രം. ഓരോ കുഴപ്പങ്ങളുണ്ടിങ്ങനെ. എന്താണ് ഇപ്പോൾ ഒരു ഇങ്ങനെയുള്ള മരുന്നുകൾ പറഞ്ഞാൽ നല്ല കുറവുണ്ട്, സ്ഥിരം കഴിച്ചേക്കാം, പാടില്ല. അധികമായാൽ അമൃതും വിഷം. തൊണ്ടയിൽ കഫ അടയുക, എപ്പോഴും തൊണ്ടയിൽ ശബ്ദം പോവുക. അധ്യാപകർക്ക്, പാട്ടുപാടുന്നവർക്ക്, പ്രസംഗിക്കുന്നവർക്ക് ഒക്കെ ഇങ്ങനെ വരാം.
അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആടലോടകത്തിൻ്റെ ഇല കഴുകി ഇച്ചിരി വെള്ളം ചേർത്ത് ഇടിച്ച് പിഴിഞ്ഞ് നീര് തേൻ ചേർത്ത് എല്ലാ രാത്രിയിലും ഇന്ന് കഴിച്ചേ കുറച്ച് തടിപ്പിച്ചം കഴിച്ചേ മാറിപ്പോവും. നല്ല ആ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ വളരെ പെട്ടെന്ന് മാറിപ്പോവും. ഓക്കൽ കോഡിന് നല്ല ഒരു കരുത്തുണ്ടാകും. സംസാരിക്കാനും പ്രസംഗിക്കാനും പാട്ടുപാടാനും ഒക്കെ സ്കൂളിൽ ക്ലാസ് എടുക്കാനും ഒക്കെ അവർക്ക് കഴിയും. പിന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് ക്യാൻസർ, അതിൻ്റെ പ്രിക്വേഷൻ, ഗോതമ്പ് മുളപ്പിച്ച പുല്ല് ജ്യൂസാക്കി ദിവസവും കഴിക്കുക. അതിനൊരു ശാസ്ത്രീയ വശമുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. ചെറുപയർ മുളപ്പിച്ച് കഴിക്കുക ആൻറ്റി ഓക്സിഡൻ്റാണ്. തേയ്മാനം മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നാടൻ കോഴിമുട്ട കഴുകി ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ വെച്ച് നികക്ക് ചെറുനാരങ്ങാ നീരൊഴിച്ച് തലേദിവസം 4 മണിക്ക് ഇട്ട് വയ്ക്കുക. പിറ്റേന്നാൾ രാവിലെ 10 മണിയാകുമ്പോൾ അതെടുത്ത് മിക്സിയിൽ ജ്യൂസാക്കി നിങ്ങൾ അപ്പം കഴിക്കണം. 5 മിനിറ്റ് വൈകൽ കേടായി പോകും. മാസം 5 ദിവസമേ കഴിക്കാവുള്ളൂ. സ്ഥിരം കഴിക്കരുത്. കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലാകുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ഒക്കെ അഭാവത്തെ പരിഹരിക്കാൻ വേണ്ടിയാണിത്. വെണ്ടക്ക, നല്ല വെണ്ടക്ക. നല്ല വെണ്ടക്ക എന്ന് പറയുന്നത് ഈ കർണാടകയിൽ നിന്നൊക്കെ വരുന്ന വീട്ടിൽ വാങ്ങിക്കൊണ്ടിരുന്ന വെണ്ടക്ക എടുക്കരുത്, തെറ്റാണ്. നിങ്ങളുടെ മുറ്റത്ത് വച്ച് പിടിപ്പിച്ച വെണ്ടക്ക, അത് മൂത്തതാവരുത്. ഒരു പിഞ്ചുവ, തീരെ പിഞ്ചുവാകരുത്. മൂക്കുന്നതിന് മുൻപ് നടുവേ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നടുവേ പൊളന്ന് 4, 5, 6 പീസുകളാക്കി 1 ഗ്ലാസ് നല്ല വെള്ളത്തിലിട്ട് മൂടി വെക്കുക. വൈകുന്നേരം 4 മണിക്ക് രാവിലെ വെറും വയറ്റിൽ അതെടുത്ത് ആ വെള്ളവും കുടിക്കുക, അത് ചവച്ച് കഴിക്കുക. ഫ്ലൂയിഡ് ഉണ്ടാവാനായിട്ട് വളരെ ഫലപ്രദമാണ്. പിന്നെ മറ്റൊന്ന്, നമുക്ക് ഇന്ന് ആരെ പരിശോധിച്ചാലും പല ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വൈറ്റമിൻ ഡി കുറവാണെന്ന് പറഞ്ഞ് എന്നോടും ചോദിക്കും. 9:30 മുൻപുള്ള വെയിലും 4 മണിക്ക് ശേഷമുള്ള വെയിലും നിങ്ങൾ കൊള്ളണം. സൂര്യൻ്റെ അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിൽ നമുക്ക് ലഭ്യമാകണം. അതല്ലാതെ നമുക്ക് വൈറ്റമിൻ ഡി കുറവാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫ്ലാറ്റുകളിലുള്ള ജീവിതവും വീടിനകത്തുനിന്ന് പുറത്തിറങ്ങാത്തയുള്ള ജീവിതവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ടി വിയിലും ഫോണിലും നോക്കി ഇരുന്നും ഉറങ്ങിയും തിന്നും ജീവിക്കുന്നതാണ് ഇന്ന് അതിനുള്ള ഈ ദോഷകരമായ കാര്യങ്ങളിലേക്ക് നയിക്കാനുണ്ടായ കാരണം. വായ തുറക്കാൻ പറ്റാത്തതിനും ചുണ്ടുകൂടിപ്പോകുന്ന ബ്രെയിൻ ട്യൂമർ അല്ലാത്ത, ബ്രെയിൻ ട്യൂമറാണെങ്കിൽ ചുണ്ടുകൂടും, അതിന് നല്ല ന്യൂറോ സർജനൊക്കെ കാണിക്കേണ്ടി വരും, നമ്മുടെ ഇതിൽ തീരില്ല. അല്ലാതെ കൂടിപ്പോകുന്നതിനൊക്കെ നല്ല പ്ലാവിൻ്റെ ഇല, പഴുത്തതല്ല, പച്ച പ്ലാവില. ആ പ്ലാവില എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറിച്ച് നാളത്തേക്ക് കൊള്ളൂല. പാലോടുകൂടി അപ്പപ്പറിച്ച് മുറ്റത്തിൻ്റെ അരികിൽ, നമുക്ക് വീടിൻ്റെ അരികിൽ ഉണ്ടാവണം, കൈകൊണ്ട് പറിക്കാവുന്ന സ്ഥലത്ത് വെച്ച് വേണം ചെയ്യാനായിട്ട്. അത് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കാകാം, അല്ലെങ്കിൽ ആയുർവേദത്തിലെ കർപ്പൂരതയിലോ മുറിവെണ്ണയോ ഏതെങ്കിലുമൊക്കെ പുരട്ടാം, അല്ലെങ്കിൽ ധന്വന്തര നൂറ്റൊന്ന് ക്ഷീരബല നൂറ്റൊന്നിൽ ഏതെങ്കിലുമൊക്കെ പുരട്ടാം. അതുകൊണ്ട് മെല്ലെ ചൂടാക്കിയിട്ട് മുഖം പൊള്ളാതെ എങ്ങോട്ട് ചുണ്ട് കൂടിപ്പോയോ അതിനോപ്പോസിറ്റ് മെല്ലെ തലോടിക്കൊണ്ടിരുന്നാൽ, ഒരു കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്താൽ അത് മാറിപ്പോകും. പലർക്കും കുഞ്ഞുങ്ങളിലും വലിയവരിലുമൊക്കെ പെട്ടെന്ന് വയറുവേദന വരും. ഒരുപക്ഷേ നമ്മൾ ഡോക്ടറെടുക്ക് കാണിച്ച് കഴിയുമ്പോൾ, സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ അത് അപ്പൻഡിസൈറ്റിസ്റ്റ് ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പഴുത്ത് നിൽക്കുകയാണ്, പൊട്ടും, പൊട്ടിയാൽ ആൾ മരിക്കും എന്നൊക്കെ നമ്മളോട് ഡോക്ടർ പറയാറുണ്ട്. പക്ഷെ എന്നാലും അതിൻ്റെ പ്രാഥമിക എന്ന നിലക്ക് വയറുവേദനയൊക്കെ വന്നാൽ, അങ്ങനെ വളഞ്ഞു കുത്തിപ്പോവുക, വേദനിക്കുക, ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെ വന്നാൽ വാഴപ്പിണ്ടി, നല്ല വാഴപ്പിണ്ടി ആയിരിക്കണം. നല്ല വാഴപ്പിണ്ടി എന്ന് പറയുമ്പം ഓർക്കണം, നമ്മുടെ വീട്ടുമുറ്റത്തെങ്ങാനും ഒരു നല്ല വാഴ, ഒന്നോ രണ്ടോ വാഴ വെച്ച് പിടിപ്പിക്കുക. അത് ഇതുപോലെ ആവശ്യത്തിന് അതിൻ്റെ കൊല വെട്ടുക, അത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള വാഴയുടെ പിണ്ടി ആയിരിക്കണം. മറ്റത് മണ്ണിൽ കുരുന്നിലേ വെച്ച് അതിൽ ഫോറേറ്റിട്ട് വളർന്ന്, ഫോറേറ്റ് കൊണ്ട് തന്നെ വളർന്ന്, വളം കൊണ്ട് തന്നെ വളർന്ന്, ഒരു രാസ കീടനാശിനി കൊണ്ട് തന്നെ വളർന്ന് മേളിലെത്തി കൊലച്ച് കിട്ടുന്ന വാഴപ്പിണ്ടിയുടെ പിണ്ടിയല്ല ഞാൻ പറയുന്നത്. ഒരു ഇത്രയും നീളത്തിൽ പിണ്ടി, പിണ്ടി എന്ന് പറയുന്നത് ആ പോളകൾ മുഴുവൻ പൊളിച്ച് കളഞ്ഞാൽ ഉള്ളിലൊരു കാമ്പുണ്ട്, അതാണ്. ഒരു ഇത്രയും നീളത്തിലുള്ളൊരു കഷ്ണം എടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിലടിച്ച് ജ്യൂസാക്കി അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിൽ, കുറച്ച് തടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുഖത്തിന്, പൊട്ടാറായതും പൊട്ടാൻ പോകുന്നതിനൊന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, പക്ഷേ എന്നാലും നമ്മൾ അപ്പോഴും ഉപയോഗിക്കണം. ഇങ്ങനെ രോഗമുണ്ടെങ്കിൽ ഡോക്ടർ പറയുകയാണ് ഇനി ഇങ്ങനെ വന്നാൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി, അത് കുറഞ്ഞു പോകും, ഇല്ലാതായിപ്പോകും. അങ്ങനെ പലരും നമുക്ക് അങ്ങനെ പോയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ.